ഐ പി എല്ലിലെ 16 മിനിറ്റ്സ് വളരെ മനോഹരമായിട്ട് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിൽ നമ്മൾ എത്തി നിൽക്കുന്നവട്ടെ മാസം നമ്പർ 17 ആണ്. ഈ 17-ാമത്തെ മത്സരത്തിൽ April 12 വൈകിട്ട് 7 ചിദംബരം സ്റ്റേഡിയത്തിൽ വെച്ച് ചെന്നൈ സൂപ്പർ കിങ്സും ഒപ്പം തന്നെ നമ്മുടെ രാജസ്ഥാൻ റോയൽസുമാണ് നേരത്തെ കണ്ടുവിട്ടത്. അപ്പോൾ ഈ ഒരു മത്സരം നമുക്ക് ജിയോ സിനിമയിലൂടെയും ഒപ്പം തന്നെ സ്റ്റാർ സ്പോർട്സിലും ലൈവായിട്ട് കാണുകയും ചെയ്യാം. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു മത്സരത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ആദ്യം നമ്മൾ ഉറ്റുനോക്കേണ്ടത് ആ ഒരു ടീമുകളിലേക്ക് തന്നെയാണ്. കാരണം ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ദുർബലരായിട്ടുള്ള മുംബൈ ഇന്ത്യൻസിനെ 7 പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അവർ ഈ ഒരു മത്സരം ഇറങ്ങുന്നത്. മറുപടി 6-ആവട്ടെ നിലവിൽ മിന്നുന്ന ഫോമുള്ള 6 ദുർബലരായിട്ടുള്ള ഡൽഹി ക്യാപിറ്റൽസിനെ 57 തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഈ ഒരു മത്സരം ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് ടീമുകളും കോൺഫിഡൻ്റ് ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല. എന്നിരുന്നാൽ കൂടിയും ഈ ഒരു മത്സരം നടക്കുന്ന എം എ ചിദംബരം സ്റ്റേഡിയത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ പൊതുവെ നമുക്കറിയാം ചെന്നൈയിലെ ആ ഒരു എപ്പോഴും തന്നെ ആ ഒരു പിച്ച് സ്പിന്നർമാരെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ട് ടീമിലെ സ്പിന്നർമാർക്ക് മികച്ചൊരു പെർഫോമൻസ് തന്നെ ഈ ഒരു മത്സരത്തിൽ പുറത്തെടുക്കാനായിട്ട് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എങ്കിൽ കൂടിയും ഇവിടുത്തെ ഒരു ആ ഒരു ആവറേജ് ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ എന്ന് പറഞ്ഞ ഒരു 160-180 ഇടയിൽ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ചെന്നൈയിലേക്ക് വരികയാണെങ്കിൽ ടോസ് നേടുന്ന ഏതൊരു നായകനും ആദ്യം തന്നെ ബോൾ ചെയ്യാനായിരിക്കും തീരുമാനിക്കുക എന്നാണ് കരുതപ്പെടുന്നത്. സാധാരണ ആ രീതിയിൽ ആദ്യം ബോൾ ചെയ്യുന്ന ടീമിന് ഒരു മുൻതൂക്കം ഇവിടെ ലഭിച്ചും കാണുന്നു. ഇനി എന്താണെങ്കിൽ ഈ രണ്ട് ടീമുകളിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ആദ്യം തന്നെ ചെന്നൈ നിരയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത് എം ഐക്കെതിരെ അവരുടെ വിശ്വസ്തനായിട്ടുള്ള മധ്യതര ബാറ്ററായിട്ടുള്ള അജിങ്ക്യ രഹാനെ ഫോമിലേക്ക് എത്തിയതാണ്. അദ്ദേഹം ഒരു വലിയ പ്രതീക്ഷയാണ് ആ ഒരു മത്സരത്തിലെ ചെന്നൈ സൂപ്പർ കിങ്സിന് ആരാധകർക്ക് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഗെയ്ക്വാദ് ഫോമിലേക്ക് തിരികെ എത്തിയതും ചെന്നൈക്ക് വലിയൊരു ആശ്വാസമുണ്ട്. ഒപ്പം അവരുടെ വിശ്വസ്തരുള്ള സ്പിന്നർമാർ, പ്രത്യേകിച്ച് ചെന്നൈയിൽ ഒരു മത്സരം നടക്കുമ്പോൾ സാന്നറും ജഡേജയും മോയിനലിയും ഒക്കെ തന്നെ മികച്ച ഫോമിൽ തുടരുന്ന അവർക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ് പകരുന്നത്. ഈ കരുത്തുറ്റ സ്പിന്നർക്കൊപ്പം മഹേഷ് ദീക്ഷണ കൂടി തിരിച്ചെത്തുന്നതോടുകൂടി ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ബോളിംഗ് വളരെയധികം ശക്തി പ്രാപിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല. എന്നാൽ അവർക്ക് അതേസമയം ചെന്നൈ സൂപ്പർ കിങ്സ് സംബന്ധിച്ചോളം ഒരു ചെറിയ തിരിച്ചടി എന്ന് പറയുന്നത് ബെൻ സ്റ്റോക്സിൻ്റെ പരിധി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിലും അദ്ദേഹം കളിക്കാനുള്ള സാധ്യത നമ്മൾ കാണുന്നില്ല. അതേസമയം അതോടൊപ്പം ചേർത്ത് വായിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സ്പിൻ ഡിപ്പറിന് വളരെയധികം മികച്ച് നൽകുന്നുണ്ടെങ്കിൽ കൂടിയും പേസർമാർ കഴിഞ്ഞ മത്സരങ്ങളൊക്കെ തന്നെ വളരെയധികം അടി വാങ്ങിക്കൂട്ടിയത്, വളരെയധികം എക്സ്പെൻസീവായി മാറിയത് ചെന്നൈ സൂപ്പർ കിങ്സിന് ഈ ഒരു മത്സരം തിരിച്ചടിയാവാൻ സാധ്യത നമ്മൾ കാണുന്നുണ്ട്. മറുപടി നമ്മൾ 6-0 പോവുകയാണെങ്കിൽ ബട്ടർ ജെയ്സോൾ എന്നിവരുടെ മികച്ച ആ ഒരു വെടിക്കെട്ട് ഓപ്പണിംഗ്, അതിനുശേഷം വരുന്ന സഞ്ജു ആവട്ടെ, ഫിനിഷിംഗ് നടന്ന ഹെഡ്മെയർ എന്നിവരുടെ ആ ഒരു പോസിറ്റീവ് അപ്രോച്ചും അവരുടെ മികച്ച ഫോമും ടീമിന് ബാറ്റിങ്ങിൽ വലിയധികം ഒരു മുൻതൂക്കം നൽകുന്നുണ്ട്. അപ്പം തന്നെ ആ ഒരു ബോളിംഗിലേക്ക് വരികയാണെങ്കിൽ അവിടെ ആ ഒരു സ്പിൻ ഡ്യൂയുടെ കാര്യം തന്നെയാണ് എടുത്തു പറഞ്ഞത്. അശ്വിനും ചഹലും മികച്ച രീതിയിലാണ് ഇതിനോടകം തന്നെ ഇരുവരും ഈ ഒരു ഐ പി എല്ലിൽ ബോൾ ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് സ്പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ചെന്നൈയിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഒരു കീ റോൾ തന്നെ വഹിക്കാനുണ്ടാവും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇത്രയധികം ഘടകങ്ങൾ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ തന്നെ രണ്ട് ടീമുകളും ഏറെക്കുറെ എല്ലാ മേഖലകളിലും ശക്തരാണെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ ഇവിടെ മറികടക്കാൻ അല്ലെങ്കിൽ കവച്ചു വെക്കാനായിട്ട് 6-0 കഴിയുന്ന മറ്റൊരു മേഖലയിൽ കൂടിയാണ്. അത് ഏത് മേഖലയാണെന്ന് പറഞ്ഞാൽ ആ ഒരു പേസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. വിസ്തനുള്ള ബോൾട്ടും ഹോൾഡറും മികച്ച ഫോമിൽ ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവർക്ക് വലിയൊരു ആശ്വാസമാണ് പകരുന്നത്. അതിൻ്റെ ഒരു മേൽക്കോയ്മ ഈ ഒരു മത്സരത്തിൽ നമ്മുടെ 6-0 ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാണ്ട് കഴിയില്ല. അപ്പോൾ എന്താണെങ്കിലും ഇനി ഈ ഒരു മത്സരത്തിൽ സാധ്യതയുള്ള പ്ലേയിങ്ങിനുള്ളിലേക്ക് നമ്മൾ കണ്ണോടിക്കുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ ഹോം ടീമുള്ള ചെന്നൈ നിരയിലേക്ക് വരികയാണെങ്കിൽ ഡെവൺ കോൺവേയും ഒപ്പം തന്നെ ഋതുരാജ് ഗെയ്ക്വാദും ഓപ്പണിങ്ങിലും, തുടർന്ന് അജിങ്ക്യ രഹാനെ, മൊയ്നലി, അമ്പാട്ടിയുടെ രവീന്ദ്ര ജഡേജ, MS ധോണി, തുടർന്ന് മിച്ചൽ സാനറോ അല്ലെങ്കിൽ പ്രെട്ടോറിയസോ, അതിനുശേഷം മഹേഷ് തീക്ഷണ, രാജവർദ്ധൻ ഹംഗ്രേക്കർ, തുഷാർ ദേശ്പാണ്ഡെ തുടങ്ങിയ താരങ്ങൾ അവരുടെ പ്ലേയിങ്ങിൽ ഉൾപ്പെടുമെന്നാണ് കരുതപ്പെടുന്നത്. മറുപടി 6-0 വരികയാണെങ്കിൽ ജോസ് ബട്ട്ലറും ജെയ്സോളും ഓപ്പണിങ്ങിലും, തുടർന്ന് നായകൻ വിക്കറ്റിപ്പറുള്ള സഞ്ജു സാംസൺ, റിയാൻ പരഗ്, ഷിംറോൺ ഹെഡ്മെയർ, ധ്രുവ് ജുറേൽ, ഒപ്പം രവീന്ദ്രൻ, അശ്വിൻ, ജേസൺ ഹോൾഡർ, ടെൻ ബോൾ, സന്ദീപ് ശർമ്മ, യുസേന്ദ്ര ചഹൽ എന്നിവർ അവരുടെ പ്ലേയിങ്ങിലും ഇടം പിടിക്കുമെന്ന് കരുതുന്നു. ഇനി ഈ രണ്ട് ടീമിലെയും ഒരു കീ പ്ലേയേഴ്സ് ആയിരിക്കാണ് നോക്കുകയാണെങ്കിൽ നമ്മൾ ചെന്നൈ നിരയിലേക്ക് വരികയാണെങ്കിൽ ഇൻഫോമുള്ള ഗെയ്ക്വാദിനൊപ്പം രവീന്ദ്ര ജഡേജ, മഹേഷ് തീക്ഷണ തുടങ്ങിയ താരങ്ങളുടെ പെർഫോമൻസ് നമ്മൾ വളരെയധികം കണ്ടുവയ്ക്കുന്നുണ്ട്. ഇനി മറുപടി 6-0 വരികയാണെങ്കിൽ ബാറ്റിംഗിൽ അവർ വിശ്വസ്തനുള്ള ജോസ് ബട്ട്ലർ, ഒപ്പം തന്നെ സ്പിൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ചഹലിൻ്റെയും ഒപ്പം തന്നെ പേസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ബോൾട്ടിൻ്റെയും പെർഫോമൻസ് ആണ് നമ്മൾ വളരെയധികം പ്രതീക്ഷ കൂടി ഉറ്റുനോക്കുന്നത്. അപ്പോൾ അതാണെങ്കിൽ ഇനി ഈ ഒരു മത്സരത്തിൻ്റെ വിജയ സാധ്യതയിലേക്കും നമ്മൾ വരികയാണെങ്കിൽ എല്ലാ കണ്ടീഷനും പരിശോധിക്കുമ്പോൾ ചെന്നൈയിലാണ് അവരുടെ ഹോം മത്സരമാണെന്നുള്ള കണ്ടീഷൻ കൂടി നമ്മൾ പരിഗണിച്ച് അവർ വിജയ സാധ്യതയിലേക്ക് വരുമ്പോൾ ഏറെക്കുറെ 52% ഈ ഒരു മത്സരം നമ്മുടെ രാജസ്ഥാൻ റോയൽസ്, ഇൻഫോമിലുള്ള രാജസ്ഥാൻ റോയൽസ് വിജയിച്ച് കാണാനുള്ള സാധ്യത നമ്മൾ കാണുന്നത്. മറുപടി ചെന്നൈ സൂപ്പർ കിങ്സ് ഈ മത്സരം വിജയിക്കാൻ 48% സാധ്യത നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഏത് ടീമായിരിക്കും ഈ ഒരു മത്സരത്തിൽ വിജയം നേടിക്കൊണ്ട് പോയിന്റ് കുതിപ്പുണ്ടാക്കുക എന്നതിനുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിൽ പങ്കുവയ്ക്കുക. അപ്പോൾ ഇതുപോലുള്ള മറ്റു വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാര്യം കൂടി പരിഗണിക്കുന്നു, വിശ്വസിക്കുന്നു. മറ്റുള്ള കാണാം. അതുവരെ ഗുഡ് ബൈ.